നമ്മുടെ യു ഡി എഫ് ഓരോ ദിവസം കഴിയുന്നതോറും സുഘോഷിച്ച് വരുന്നു എന്നുള്ള രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ. പടവലങ്ങിയ വളർച്ച താഴോട്ടാണ്. യു ഡി എഫ് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് പോയി, മണി ഗ്രൂപ്പ്, പിന്നെ ഷെയർ അല്ല യു ഡി എഫിന്റെ ഇനി മാണി ഗ്രൂപ്പ് പറഞ്ഞു. മാണി ഗ്രൂപ്പിനെ ആരും ഒന്നും അത് കഴിഞ്ഞിട്ട് പോകാനിരിക്കുന്ന ആരെന്നാണ് അടുത്ത ചോദ്യം. ജെ ഡി യു പോയി ഇപ്പൊ ഇതാ മാണി എൽ ജെ ഡി പോയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയി. അരെ ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ ഓരോ വർഷങ്ങളിലെ ചാർട്ട് പറയാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ പടവലങ്ങ പോരേ എന്ന് പറയുമ്പോൾ ഈ പടവലങ്ങ കുറച്ച് സമയം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അറ്റ വെച്ചത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ മാണി സി കാപ്പനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു അതിനുവേണ്ടി ചില പ്രചരണങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കാരണം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ നമ്മുടെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് കൊടുക്കേണ്ട വോട്ട് മുർമുനോട് കൊടുത്തു എന്ന് പറയും. ആകെ കേരളത്തിൽ നിന്ന് കിട്ടിയ ഒരേ ഒരു എം എൽ എയുടെ വോട്ടെന്നാണ് കഴിഞ്ഞ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കൗണ്ടിങ്ങിന് ശേഷം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതാണ് ഇങ്ങനെ ഒരു വോട്ട് മാറി ചെയ്തു. ഒരു വോട്ട് മാറിയത് സത്യമാണ്, പക്ഷെ അത് ആരാണെന്ന് ഇതുവരെയും പിന്നെ ആരും വെളിപ്പെടുത്തിയിട്ടുമില്ല. ആരാ ചെയ്തവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇത് എങ്ങനെയാ പോയതെന്ന് രാഷ്ട്രീയ എല്ലാ മുന്നണികളും പരസ്പരം അവര് ആരെയും പഠിചാരുന്നുമില്ല, ആരാണെന്ന് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിനകത്ത് പിന്നെ ഇതിനകത്ത് കോർണർ ചെയ്തത് മാണി സി കാപ്പനെ. മിക്ക ആളുകളും മാണി സി കാപ്പനെ കോർണർ ചെയ്തു, ചില ആളുകൾ മാത്യു ടി തോമസിനെ കോർണർ ചെയ്തു. കാരണം ജെ ഡി എസ് കേന്ദ്രത്തിലും ഇവിടെയും രണ്ട് നയമായിരുന്നു, അപ്പൊ അവരെ കോർണർ ചെയ്തു. പക്ഷേ ഈ കോട്ടയത്തെ ഒരു ലോബി, കോട്ടയത്തെ ലോബി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ മാണി സി കാപ്പനാണ് പിന്നെ ചെയ്തത്. മാണി സി കാപ്പനെ എൻ ഡി എയുടെ അടുത്ത പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കുന്നു, ആ രീതിയിലുള്ള പ്രചരണങ്ങളാണ് മാണി സി കാപ്പനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി നടത്തുന്നത്. അത് ഇന്നലെ മാണി സി കാപ്പൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, ഞാൻ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമാണ് വോട്ട് ചെയ്തത്. യു ഡി എഫ് എടുത്ത തീരുമാനമാണ്, യു ഡി എഫ് ലൈനിലാണ് ഞാൻ വോട്ട് ചെയ്തത്. പിന്നെ ഞാൻ പിന്നെ യു ഡി എഫിന്റെ കെട്ടുറപ്പിന് വേണ്ടി ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്നൊക്കെ പുള്ളി വളരെ വാചാലനായി ഇന്നലെ മാധ്യമ സമ്മേളനം വിളിച്ചു കൂട്ടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞു വിടാനാണ്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പറഞ്ഞു വിടാനാണ് കോട്ടയത്തുള്ള ചില കുബുദ്ധികൾ. കോട്ടയം ലോക്സഭാ സീറ്റിന്റെ സ്ഥാനമോഹി കോട്ടയം ലോബിയാണ് എന്തറിയോ. മാണി സി കാപ്പൻ, എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ മാണി സി കാപ്പൻ കോട്ടയം ലോക്സഭാ സീറ്റ് ചോദിച്ചു എന്നുള്ളതാണ് അഭിമുഖം കഴിയുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റ് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബി ജെ പി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ബി ജെ പി പറഞ്ഞിട്ടുണ്ട് കോട്ടയത്ത് ഒരു സിറ്റിംഗ് എം എൽ എ മത്സരിക്കും പാർലമെന്റിലേക്ക് അവരുടെ സ്ഥാനാർത്ഥിയായി എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ, ബി ജെ പി അവകാശപ്പെടുമ്പോൾ ന്യായമായിട്ടും വന്ന് എത്തുന്നത് മാണി സി കാപ്പനിലേക്കാണ്. കാരണം മാണി സി കാപ്പൻ ഒരു കക്ഷിയാണ്, വേറെ എം എൽ എ മാരില്ല. കുറച്ച് ആളുകളുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ സി പി എന്ന് ഇറങ്ങി വന്ന് യു ഡി എഫിൽ വന്ന് എൻ സി കെ എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി യു ഡി എഫിൽ ചേർന്നു. ആ യു ഡി എഫിൽ അവര് രണ്ട് സീറ്റ് കൊടുത്തു, ഒരു സീറ്റ് ശശീന്ദ്രനെതിരെയുള്ള എലത്തൂർ സീറ്റും മാണി സി കാപ്പന് മത്സരിക്കാൻ പാലാ സീറ്റും കൊടുത്തു. അതിലെ പാലാ സീറ്റ് വലിയൊരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ആ യുദ്ധത്തിൽ വിജയിച്ചു കയറുകയും ചെയ്തു, എലത്തൂരിൽ തോൽവി നേരിടുകയും ചെയ്തു. അപ്പൊ അതാണ് സാഹചര്യം. പക്ഷെ അന്ന് മുതലേ ഈ പറയുന്ന മാണി സി കാപ്പനെ യു ഡി എഫിൽ ഒരു കറിവേപ്പില പോലാണ് കരുതി, പരാതി കൊടുത്ത് രേഖ മൂലം യു ഡി എഫ് നടത്തുന്ന ഒരു സമരങ്ങളിൽ അദ്ദേഹത്തെ വിളിക്കാറില്ല. എന്തിനാ പറയുന്നത്, യു ഡി എഫിന്റെ കക്ഷി നേതാക്കന്മാരെല്ലാവരോടും ചേർന്ന് ഗവർണറെ കാണാൻ പോയി. ഗവർണറെ കാണാൻ പോയപ്പോൾ, ഗവർണറെ കണ്ട് പരാതി കൊടുക്കാനായിട്ട് പോയപ്പോൾ പോലും വിളിച്ചില്ല. കക്ഷി നേതാവ് എന്നുള്ള നിലയിൽ പോലും അദ്ദേഹത്തെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഫോർവേഡ് ബ്ലോക്കിന്റെ ഒരാള് പോയി എന്നിട്ട് അദ്ദേഹത്തെ വിളിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തോടെ മര്യാദയ്ക്ക് അവിടെ ഇറങ്ങി പോകണല്ലേ നല്ലത്, എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് ചോദ്യം. സ്വരം നന്നായി ഇരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തണമെന്ന് എൽഡിഎഫിലേക്ക് അവർക്ക് വേണ്ട, എൽഡിഎഫില്ല കക്ഷിയായിട്ട് വേണ്ട. പക്ഷെ എൽഡിഎഫിന്റെ എൻ സി പി തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികളിൽ ചേരുകയോ ചെയ്യാം. മാണി സി കാപ്പൻ ആകെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ടത് ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, എൻ ഡി എയിലേക്ക് കൊണ്ട് ചെന്നിട്ട് പണ്ട് ബി സി ജോർജ് ചെയ്തതുപോലെ ഇനി അദ്ദേഹത്തിന് ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ ഇനി ആ ഒരൊറ്റ മാർഗ്ഗേ ഇനിയുള്ളൂ. കാരണം
ഇവിടെ പോയിരുന്നാലും തഴയപ്പെടുന്നു. അതേസമയം അദ്ദേഹം പാലാ സീറ്റ് വളരെ ഒരു ഫൈറ്റ് നടത്തി എടുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു അംഗീകാരം ആ ഒരു പിന്നെ ഇത് കിട്ടുന്നില്ല. കോട്ടയം ജില്ലയിലെ മറ്റേത് കോൺഗ്രസ് നേതാവിനേക്കാൾ വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് മാണി കുടുംബത്തിലാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് അപകടഘടനയും അതുപോലെ ചവിട്ടി താഴ്ത്തലും ഒക്കെ ആയതുകൊണ്ട് തീർച്ചയായും അതാണല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്നത് അതാണല്ലോ എപ്പോഴും ചവിട്ടി താഴ്ത്തലോട്ട്. ഇന്നേ വരെ ഒരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകും, യു ഡി എഫിൽ ഒരു സ്ഥാനാർത്ഥിയായാൽ അവനെ റിബല് കാണും, അവനെ തോൽപ്പിക്കാനുള്ള സാഹചര്യമായിരിക്കും കോൺഗ്രസ്സുകാർ നടത്തുന്നത്. അതേസമയം എൽ ഡി എഫിൽ ഒരു സീറ്റ് ഒരു കക്ഷിക്ക് കൊടുത്താൽ അത് മാക്സിമം നിന്ന് ജയിപ്പിക്കും. അവിടെ പണ്ട് വീരേന്ദ്രകുമാർ സാറ് പാലക്കാട് മത്സരിച്ചപ്പോൾ സംഭവിച്ചു എന്തുവാ, ഒറ്റ ഒരു കക്ഷി നേതാക്കൾ അല്ലെങ്കിൽ ഒരു ഒറ്റ കോൺഗ്രസ്സുകാർ അവിടെ ചെന്ന പ്രചരണത്തിനോട്ടും ചെന്നിരുന്നോ? ചെന്നില്ല. അവിടെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ എഴുത്തുകളിലും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അവിടെ ഇറങ്ങി പോരുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ പണം പണം പണം, അതെ പൈസ. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹം എന്നോട് പറഞ്ഞാണ് കണ്ട ഉടനെ പണം, അവിടെ നമുക്കൊരു 10,000 വോട്ട് നമുക്ക് പിടിച്ചെടുക്കാനുണ്ട്, അത് അത് ഇത്രയാവും എന്ന് പറയും. അപ്പൊ അത് കൊടുത്തിട്ട് അദ്ദേഹം പോയിട്ട് വൈകുന്നേരം പിറ്റേ ദിവസം വൈകുന്നേരം അവന്റെ പിറ്റേ ദിവസം കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഉണ്ട് അവിടെ നമ്മുടെ പെൻഡിംഗ് ഉണ്ട്, പെൻഡിംഗ് ഉണ്ട്. അതിനും കൂടി ഒരു 2-3 ലക്ഷം ചിലവാക്കി, അത് നിഷ്പ്രയാസം ഇങ്ങി പോരും. പുള്ളി അത് അവതരിപ്പിക്കുന്ന രീതിയാണ് പാടെ ഇങ്ങി പോരും. അവസാനം വോട്ടെണ്ണിയപ്പോ അത് പാടെ തന്നെ 1 ലക്ഷത്തിലെ അദ്ദേഹം അത് തമാശയായിട്ട് അവതരിപ്പിക്കുമ്പോ ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അതാണ് കോൺഗ്രസും നമ്മുടെ യു ഡി എഫും മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളിലെ സ്ഥാനാർത്ഥികളോട് കാണിക്കുന്ന എന്തു പറയാൻ ആ വാക്കിനെ കുറിച്ച് എനിക്ക് ചുരുക്കതീത്രേ ഉള്ളൂ. മാണി സി കാപ്പന് കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ ഒരു നിർദ്ദേശം, ഒറ്റ നിർദ്ദേശമേ ഉള്ളൂ, അവിടെ നിന്ന് സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതാണ് എത്ര സ്റ്റാൻഡ് വിട്ട് പോകണം. അതെ അതേ ഉള്ളൂ, നല്ലൊരു കുടുംബ ഉച്ചത്തുള്ള ആളുകൾ തീർച്ചയായും.